നമസ്കാരം. മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തിന്റെ പൂഴിക്കടകൻ സുബ്ബയ്യറായി മഞ്ചേശ്വരത്ത് ഇടതു സ്ഥാനാർത്ഥിയാകും. ലോക്സഭാ സീറ്റിൽ തഴയപ്പെട്ട കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എ സുബ്ബറായി മഞ്ചേശ്വരത്ത് ഇടതു മുന്നണി സ്ഥാനാർത്ഥി ആയേക്കും. പി ബി അബ്ദുൾ റസാഖ് എം എൽ എയുടെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മഞ്ചേശ്വരത്ത് കെ പി സി സി അംഗവും മുൻ എം പി ഐ രാമറയുടെ മകനുമായ അഡ്വക്കേറ്റ് എ സുബ്ബറായി ഇടതു മുന്നണി സ്ഥാനാർത്ഥി ആയേക്കുമെന്ന സൂചന. ഇത് സംബന്ധിച്ച് സി പി എം നേതാക്കൾ പലവട്ടം സുബ്ബയ്യറയുമായി ചർച്ച നടത്തി. തുടർച്ചയായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിട്ടും അവസാന നിമിഷം സുബ്ബയ്യറായിയെ തടഞ്ഞ് ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരികയാണ് പതിവ്. ഇത്തവണ ഏതാണ്ട് സുബ്ബയ്യറയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതായിരുന്നുവെങ്കിലും ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാനാർത്ഥിത്വം തെറിക്കുകയും കൊല്ലത്ത് നിന്നും രാജ്ഭവൻ ഉണർത്താൻ കാസർഗോഡ് മത്സരിക്കുകയും ചെയ്തു. ഇതിൽ സുബ്ബയ്യറായിക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അദ്ദേഹം എത്തിയിരുന്നു. എങ്കിലും അദ്ദേഹം അത്ര സജീവമായിരുന്നില്ല. ഈ അവസരം മുതലെടുക്കാനാണ് സി പി എം തുടക്കം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രവീശതന്ത്രി കുണ്ടർ തന്നെയായിരിക്കും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ബി അബ്ദുൾ റസാഖിന്റെ പിൻഗാമിയായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം സി കമറുദ്ദീനാണ് പ്രഥമ പരിഗണനയുള്ളത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ എം അഷറഫിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഏതാണ്ട് 650,000 വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇടതു മുന്നണിക്കുള്ളത്. ഈ വോട്ടുകൾക്കൊപ്പം സുബ്ബയ്യറയുടെ കുടുംബ വോട്ടുകൾക്ക് പുറമെ ഭാഷ ന്യൂനപക്ഷ വോട്ടുകളും കൂടിയാൽ വിജയം സുനിശ്ചിതമാണെന്നും സി പി എമ്മും ഇടതു മുന്നണിയും കണക്കുകൂട്ടുന്നു. എന്നാൽ രണ്ട് ഭാഷാ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോര് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് മുസ്ലിം ലീഗിനുള്ളത്. ഭാഷാ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ട് ഏകോപിപ്പിക്കാൻ കഴിയുമെന്നും മുസ്ലിം ലീഗ് കരുതുന്നു. 2017 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ യു ഡി എഫും ഇടതു മുന്നണിയും തമ്മിൽ 23,026 വോട്ടിന്റെയും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ 5,828 വോട്ടിന്റെയും അന്തരമുണ്ടായിരുന്നു. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും യു ഡി എഫുമായുള്ള വോട്ടകലം 14,305 കുറക്കാൻ ഇടതു മുന്നണിക്ക് കഴിഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ കേവലം 89 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തവണ കോൺഗ്രസ് പാളയത്തിൽ നിന്നും അഡ്വക്കേറ്റ് എ സുബ്ബയ്യറായി മഞ്ചേശ്വരത്ത് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി വരുന്നതോടെ ഈ കണക്കുകളൊക്കെ അപ്രസക്തമാക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ജ്വല്ലേഴ്സ്, നാടിന്റെ സ്വന്തം ജ്വല്ലറി. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.